ഹായ് ഫ്രണ്ട്സ്, ഇന്ന് 17 തീയതിയാണ്. അപ്പോൾ നമുക്കിന്ന് ഗെയിമിലേക്ക് വന്ന പുതിയ ഇവൻ്റാണ് ഫ്രണ്ട്സ്, മാസ്റ്റർ ഷോക്കേസ്. ഈ ഇവൻറ്റിൽ നിന്നും നമുക്ക് എങ്ങനെയാണ് സ്റ്റഫ് ബോർഡ് ലഭിക്കുന്നത്? മാസ്റ്റർ ഷോക്കേസ് എന്ന ഇവൻറ്റ് കംപ്ലീറ്റ് ചെയ്തിട്ട് നമുക്ക് ഈ സ്റ്റഫ് ബോർഡ് നമുക്ക് എല്ലാവർക്കും ഫ്രീ ആയിട്ട് ലഭിക്കും. അതെങ്ങനെയാണ് ഗൈസ് നമുക്ക് ലഭിക്കാൻ പോകുന്നത്, അതാണ് ഗൈസ് നമ്മൾ ഇന്ന് വീഡിയോയിൽ പറയാൻ പോകുന്നത്. വീഡിയോ മുഴുവനായും കാണാൻ ശ്രമിക്കുക. ഇത് കൂടാതെ നമ്മുടെ ഗെയിമിലേക്ക് വന്ന മറ്റൊരു ഇവന്റ് ആണ് ഫ്രണ്ട്സ്, കംപ്ലീറ്റ് മിഷൻസ് ടു ഗെറ്റ് പ്രൈസസ്. ഈ ഇവന്റിൽ നിന്ന് നമുക്ക് എല്ലാവർക്കും സൗജന്യമായിട്ട് നമുക്ക് പാരഷൂട്ട് ലഭിക്കുന്നതാണ്. ജസ്റ്റ് ഇവന്റ് എന്ന് വെച്ചാൽ നമ്മൾ ജസ്റ്റ് കില്ലടിക്കുക, എനിമീസിനെ കില്ലടിക്കുക, അങ്ങനെ കില്ലടിക്കുക നേരത്ത്, കൂടുതൽ എനിമീസിനെ കില്ലടിക്കുക നേരത്ത് നമുക്ക് ഈ പെറ്റിൻ്റെ, അതായത് പെറ്റ് റംബിൾ റൂം കാർഡ് ലഭിക്കുന്നതാണ്. ക്ലാസ് കോഡിലോ റാങ്ക് ഗെയിമിലോ ഏത് മോഡിലും നമ്മൾ ഗെയിം കളിച്ചാലും 7 എനിമീസിനെ കില്ലടിക്കുകയാണെങ്കിൽ നമുക്ക് ആ റൂം കാർഡും, ദെൻ ഫ്രണ്ട്സ് നമുക്ക് ആ യൂണിവേഴ്സൽ ഫ്രാഗ്മെൻറ്റും ലഭിക്കുന്നതാണ്. ദെൻ ഫ്രണ്ട്സ് നമുക്ക് ഈ 3 മിഷൻസും കംപ്ലീറ്റ് ചെയ്യാൻ നേരത്ത് നമുക്ക് 3 പെറ്റ് റംബിൾ റൂം കാർഡ് ലഭിക്കുന്നതാണ്. ദെൻ ഗൈസ് നമുക്ക് എല്ലാവർക്കും ഫ്രീ ആയിട്ട് കിട്ടാൻ പോകുന്ന പാരഷൂട്ടാണ് ഗൈസ് ഇത്. ഫ്രണ്ട്സ്, ഇനി നമുക്ക് മെയിൻ ഇവൻറ്റിനെ കുറിച്ച് സംസാരിക്കാം, മാസ്റ്റർ ഷോക്കേസ് ഇവൻറ്റ്. ഈ മാസ് സ്റ്റഫ് ബോർഡ് നമുക്ക് എല്ലാവർക്കും എങ്ങനെ ഫ്രീ ആയി ലഭിക്കും? മാസ്റ്റർ ഷോക്കേസ് എന്ന ഇവൻറ്റിൻ്റെ ഇൻ്റർഫേസാണ് ഗൈസ് ഇത്. നമുക്ക് മുകളിൽ കുറച്ച് ടോക്കൺസ് ഒക്കെ കാണാൻ കഴിയുന്നുണ്ട്. ആ ടോക്കൺസ് ഉപയോഗിച്ച് നമ്മൾ കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ, അതായത് എക്സ്ചേഞ്ച് അടിക്കുകയാണെങ്കിൽ, 16 ടോക്കൺസ് ഒക്കെ ആവുകയാണെങ്കിൽ നമുക്ക് ഈ സ്റ്റഫ് ബോർഡായിട്ട് നമുക്ക് എക്സ്ചേഞ്ച് അടിക്കാൻ കഴിയും. ഇവിടെ നമുക്ക് കാണാൻ കഴിയും ഫ്രണ്ട്സ്, അതായത് 8 ടോക്കൺ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ലോബി ട്രീയും, പിന്നെ നമുക്ക് 4 ടോക്കൺ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഗോൾഡ് റോൾ വൗച്ചറും കാണാൻ കഴിയുന്നതാണ്. പിന്നെ ഒരു പ്രത്യേക കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ, ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് മറ്റൊരു സെർവറിലാണ് ഗൈസ്. അതുകൊണ്ട് തന്നെ നമുക്കിവിടെ കാണാൻ കഴിയും, നമുക്ക് ആ പാരഷൂട്ട് ഇവിടെ കാണാൻ കഴിയുന്നത്, പിന്നെ മറ്റുള്ള മറ്റേ ആ ട്രീയും കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് ഈ ഐറ്റംസ് ഒക്കെ മാറും നമ്മുടെ ഇന്ത്യൻ സെർവറിൽ, ബട്ട് നമുക്ക് ഈ ചാലഞ്ചുകളും പിന്നെ ടോക്കൺസ് ഒക്കെ ഇതേ രീതിയിലുള്ള തന്നെയായിരിക്കും. ദെൻ ഫ്രണ്ട്സ്, നമുക്കിവിടെ ഒരുപാട് ബാഡ്ജസ് കാണാൻ കഴിയുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് നേരെ 9 എന്ന് പറഞ്ഞിട്ടുള്ള ബാഡ്ജ്, അങ്ങനെ ഒരുപാട് ബാഡ്ജസ് ഒക്കെ നമുക്കിവിടെ എല്ലാവർക്കും കാണാൻ കഴിയുന്നുണ്ട് ഗൈസ്. ഈ ബാഡ്ജസ് ഒക്കെ എങ്ങനെയാണ് ഫ്രണ്ട്സ് നമുക്ക് കിട്ടാൻ പോകുന്നത്? അതായത് നമുക്ക് ഈ ബാഡ്ജസ് ഒക്കെ ഉപയോഗിച്ചിട്ട്, അതായത് ക്ലെയിം ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് ഐറ്റംസ് ഒക്കെ ആയിട്ട് നമുക്ക് എക്സ്ചേഞ്ച് അടിക്കാൻ കഴിയുന്നതാണ്. പിന്നെ അത് മാത്രമല്ല ഗൈസ്, നമുക്കിവിടെ ടോപ്പിൽ വീഡിയോയുടെ ഓപ്ഷൻ കാണാൻ കഴിയും. നമ്മളവിടെ ക്ലിക്ക് ചെയ്യാൻ നേരത്ത് നമുക്ക് ഇതുപോലുള്ള വീഡിയോസ് ഒക്കെ കാണാൻ പറ്റും. എന്നിട്ട് നമ്മൾ ആ വീഡിയോ കാണാൻ നേരത്ത് നമുക്ക് ഓരോ ചോദ്യങ്ങളൊക്കെ വരും, ക്വസ്റ്റ്യൻ ഒക്കെ വരും. നമുക്ക് ആ ക്വസ്റ്റ്യനൊക്കെ കറക്റ്റായിട്ട് ആൻസർ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ ടോക്കൺസ് ലഭിക്കുന്നതാണ് ഗൈസ്. അതായത് ബാഡ്ജ് വാൾ ആ ടോക്കൺസ് ലഭിക്കുന്നതാണ്. അങ്ങനെ ഫ്രണ്ട്സ്, നമുക്ക് എല്ലാവർക്കും ടോക്കൺസ് ഒക്കെ കൂട്ടാം. ആ ടോക്കൺസ് ഉപയോഗിച്ചിട്ട് നമുക്ക് ആ സ്റ്റഫ് ബോർഡായിട്ട് നമുക്ക് എക്സ്ചേഞ്ച് അടിക്കാൻ കഴിയുന്നതാണ്. ദെൻ ഫ്രണ്ട്സ്, നമുക്ക് ടോക്കൺസ് മാത്രമല്ല, നമുക്ക് ഈ ക്വസ്റ്റ്യനൊക്കെ ആൻസർ കൊടുക്കുകയാണെങ്കിൽ, കറക്റ്റായിട്ട് ആൻസർ കൊടുക്കുകയാണെങ്കിലും നമുക്ക് ബാഡ്ജസ് ഒക്കെ ലഭിക്കുന്നതാണ്. ഫ്രണ്ട്സ്, നമുക്കിവിടെ കാണാൻ കഴിയുന്നതാണ് ഇതിന് ഓരോന്നിനും ഓരോ ആൻസർ നമ്മൾ കൊടുത്തു, കറക്റ്റായിട്ട് ആൻസർ കൊടുത്തു. ദെൻ ഫ്രണ്ട്സ്, നമ്മൾ സബ്മിറ്റ് കൊടുത്തപ്പോൾ നമുക്ക് കിട്ടിയത് ഈ ബാഡ്ജ് ആയിരുന്നു ഫ്രണ്ട്സ്. ദെൻ ഗൈസ്, നമുക്ക് വേണമെങ്കിൽ ഇവിടെ റീപ്ലൈ കൊടുക്കാം. റീപ്ലൈ കൊടുക്കാൻ നേരത്തെ രണ്ടാമത് നമുക്ക് ഈ ക്വസ്റ്റ്യനൊക്കെ ആൻസർ കൊടുക്കാനും കഴിയും ഫ്രണ്ട്സ്. ദെൻ നമുക്കിവിടെ ഓരോരോ ബാഡ്ജസ് കാണാൻ കഴിയുന്നുണ്ട്. ആ ബാഡ്ജസിലൊക്കെ നമ്മൾ ക്ലിക്ക് ചെയ്യാൻ നേരത്ത് നമുക്ക് ഓരോ മിഷൻസ് കാണാൻ കഴിയും. അതായത് ഇപ്പോൾ ഫേസ്ബുക്കിലൊക്കെ ഷെയർ ചെയ്യുകയാണെങ്കിലും, പിന്നെ ഗാലറി, പിന്നെ എന്ന് വേണ്ട നമുക്ക് ഒരുപാട് ചാലഞ്ചസ് കാണാൻ കഴിയും. നമുക്ക് ഇവിടെ വലതുഭാഗത്തായിട്ട് കാണാൻ കഴിയുന്നതാണ് ഗൈസ്. ഓരോ ബാഡ്ജിനും ഓരോ ചാലഞ്ചസ് ഒക്കെ ആയിരിക്കും. അപ്പോൾ നമ്മൾ എല്ലാം നമ്മൾ കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ, എല്ലാം നമ്മൾ നോക്കി കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ കറക്റ്റായിട്ട് നമുക്ക് ഈ ബാഡ്ജസ് ഒക്കെ ലഭിക്കുന്നതാണ് ഫ്രണ്ട്സ്, ഫ്രീ ആയിട്ട്. അങ്ങനെ നമ്മൾ ഈ ബാഡ്ജിൽ ക്ലിക്ക് ചെയ്യാൻ നേരത്ത് നമുക്ക് വരുന്ന ചാലഞ്ചാണ് ഗൈസ്, കിൽ 5 എനിമീസ്. അതായത് നമ്മൾ 5 എനിമീസിനെ കില്ലടിക്കുകയാണെങ്കിൽ നമുക്ക് ഈ ബാഡ്ജ് ലഭിക്കുന്നതാണെന്ന് നമുക്കിവിടെ എഴുതി വെച്ചത് കാണാൻ കഴിയും. ദെൻ ഗൈസ്, നമ്മൾ ഈ ചാലഞ്ച് പൂർത്തീകരിക്കാൻ നേരത്ത്, 5 എനിമീസിനെ നമ്മൾ കില്ലടിക്കാൻ നേരത്ത് നമുക്ക് ഈ ബാഡ്ജ് ലഭിക്കുന്നതാണ്. ഇങ്ങനെ ഫ്രണ്ട്സ്, ഓരോ ചാലഞ്ച് ഉണ്ടാവും, ഓരോ ബാഡ്ജിനും ഓരോ ചാലഞ്ച് ഉണ്ടാവും. അപ്പോൾ നമ്മൾ എല്ലാ ചാലഞ്ചും പൂർത്തീകരിക്കുകയാണെങ്കിൽ, നമുക്ക് ആവശ്യമുള്ള ബാഡ്ജിനുള്ള ചാലഞ്ചും പൂർത്തീകരിക്കുകയാണെങ്കിലും നമുക്ക് ആ ബാഡ്ജസ് ഒക്കെ ലഭിക്കുന്നതാണ്. നമുക്കിവിടെ ടോപ്പിൽ ഡിസൈൻ മീം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ കാണാൻ കഴിയും. നമ്മളവിടെ ക്ലിക്ക് ചെയ്യാൻ നേരത്ത് നമുക്ക് ഈ പേജ് വരും ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ ഈ പേജിൽ നമ്മൾ ഷെയർ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യാൻ നേരത്ത്, ദെൻ ഫ്രണ്ട്സ് നമ്മൾ എന്നിട്ട് ജസ്റ്റ് ബാക്ക് അടിക്കുക, ജസ്റ്റ് ഷെയർ ചെയ്യുക, ഷെയർ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ദെൻ ഗൈസ് നമ്മൾ ബാക്ക് അടിക്കുക. അങ്ങനെ ഷെയർ ചെയ്ത് ബാക്ക് അടിക്കുകയാണെങ്കിൽ നമുക്കൊരു ഐറ്റംസ് ഒക്കെ ഫ്രീ ആയി ലഭിക്കാൻ പോവുകയാണ്. അങ്ങനെ നമുക്ക് പല പല രീതിയിലുള്ള ഐറ്റംസ് ഒക്കെ നമുക്ക് ക്ലെയിം ചെയ്യാൻ കഴിയുന്നതാണ് ഫ്രണ്ട്സ്. ഇതാണ് ഗൈസ് മാസ്റ്റർ ഷോക്കേസ് എന്ന് പറഞ്ഞിട്ടുള്ള ഇവൻറ്റ്. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്നത് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർ ഷെയർ ചെയ്യുക, പിന്നെ മാക്സിമം ലൈക്ക് അടിക്കുക, കമൻറ്റ് അടിക്കുക. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, താങ്ക്സ് ഫോർ വാച്ചിങ്.